വെൽക്കം ടു റെനീസ് എന്ന് ഞാനൊരു സ്വീറ്റ് ഡിഷായിട്ടാണ് വന്നേക്കുന്നത്. ക്യാരറ്റ് ഗീർ. ഇതൊരു സെമി ജ്യൂസ് പോലെ അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇറ്റ് ഇസ് നോട്ട് വെരി പായസൻ ടൈപ്പ് അല്ല, തിക്കും അല്ല, അത് ഇച്ചിരി ലൂസായിട്ടുള്ള ഒരു ഡിഷാണ്. അത് നമുക്ക് എന്താ പറയുക, ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്. ക്യാരറ്റാണ്, പിന്നെ ഇച്ചിരി മധുരം. ഇതിൽ മധുരത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് ഷുഗർ ചേർക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന ആ ഒരു പേഴ്സണ് അല്ലെങ്കിൽ ആ ഒരു അളവിൽ പഞ്ചസാര ഇട്ടാൽ മതി, അല്ലാണ്ട് ഇത്ര കൃത്യമായിട്ട് ഇത്ര ഇടണം അങ്ങനെയില്ല. അതാണ് ഇതിലൊരു നമുക്കൊരു നല്ലൊരു കാര്യം. ലൈവ് ഇച്ചിരി മധുരം കഴിക്കാൻ ഡയബറ്റിക്കോ അങ്ങനെ വല്ലവരും ആണെങ്കിൽ ഇച്ചിരി മധുരം കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിന് മധുരം ഇടുകയും ചെയ്യാം. അത് ഇറ്റ് കം ഔട്ട് മെനി ടു ബി ടേസ്റ്റി. അല്ലാതെ ചില ഡിഷസൊക്കെ നമ്മൾ ഇത്ര കറക്റ്റായിട്ട് ഇട്ടാൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവുള്ളൂ എന്നുണ്ടല്ലോ, ഇത് പിന്നെ അങ്ങനെ വേണ്ട. അപ്പോൾ അത് കാരണം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുപോലത്തെ രണ്ട് ക്യാരറ്റ് എടുത്തേക്കുന്നേ, തൊലി കളഞ്ഞ് അതൊന്ന് സ്മോൾ സ്മോൾ പീസസ് ആക്കിയിട്ട് നമ്മളത് കുക്കറിൽ വേവിക്കണം. അപ്പോൾ ആ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യം പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു അഞ്ചാറ് ഏലക്കായ പൊടിച്ചത്, പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം പാൽപ്പൊടി. ഈ പാൽപ്പൊടി നമുക്ക് ആവശ്യം നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ്, ആ ക്യാരറ്റിൻ്റെ ഒരു ചെറിയൊരു ഒരു റോ ടേസ്റ്റ് ഉണ്ടാവില്ലേ, അത് മാറിപ്പോവാനാണ് ഇത് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് കാഷു, പിന്നെ പഞ്ചസാര, പിന്നെ പാല്, പിന്നെ വെള്ളം, ഇതൊക്കെ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇറ്റ്സ് ഫാസ്റ്റ്, ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞ് വെച്ചേക്കാം. പിന്നെ സ്മോൾ സ്മോൾ പീസസ് ആക്കി ഇട്ടാൽ മതി കേട്ടോ. അതായത് നമ്മളത് കുക്ക് ചെയ്യാൻ പോകുന്നത് എന്തായാലും. ഇച്ചിരി വീതി കൂടിയ കാരണം ഒന്ന് രണ്ടാക്കി ഇട്ടു ഒന്ന് മാത്രം കേട്ടോ. ചെറിയ പീസസ് ആക്കിയാൽ മതി. ഈ ഒരു ഇതിൽ എന്തായാലും തിങ്ങ വെച്ചാൽ നമുക്ക് ഇതിന് ഇത്ര എമോ ഇത്ര വേണം അങ്ങനെയില്ല. ഇതിൽ ഷുഗറൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നോക്കാം. അതുകൊണ്ട് ഒരു കൺസിസ്റ്റൻസി മാറില്ല. ഇറ്റ് വിൽ ബി ദ സെയിം, ദി ടേസ്റ്റ് വിൽ നോട്ട് ഡിഫർ. ഓക്കെ, അതാണ് ഇതിലത്തെ ഒരു നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാം. ഓക്കെ, അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ പീസ് ക്യാരറ്റ്സൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു കുക്കറിൽ ക്യാരറ്റ് ചേർക്കണം. ക്യാരറ്റ് ചേർത്തിട്ട് ഈ ക്യാരറ്റിൽ ഇനിയിപ്പോൾ ഇതിന് ആവശ്യമുള്ള വെള്ളം, അതെന്ന് വെച്ചാൽ ഒത്തിരി വെള്ളം വേണമെന്നില്ല, താനും നമുക്കിതിനാവശ്യം ഒന്ന് അതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി അയച്ചിട്ട് ഒരു വേണം, എത്രയേ ഉള്ളൂ വെള്ളം, അധികമൊന്നും ആയിട്ടില്ല, അത്ര വെള്ളം ചേർത്തു. ഇനി ഇത് ചേർക്കുന്നതിന് ഇതിൻ്റെ ഒപ്പം ഒരു രണ്ട് മൂന്ന് ഒരു നാല് അഞ്ച് കാഷ്യൂ, ഹാഫ് സ്പൂൺ കാഷ്യൂ കൂടി ഇതിൽ ചേർക്കുന്നു. പിന്നെ ഒരിത്തിരി നെയ്യ്, ഒരു ഇത്രയേ ഉള്ളൂ, ഇത്രയും നെയ്യ് ഇതിൽ ചേർക്കണം കേട്ടോ. ഇനി നമ്മളിത് കുക്ക് ഒന്ന് ഒരു നാല് ചീറ്റ് ചീറ്റിനോളം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ശരിക്കും നന്നായി വേവണം, അതാണ് അതിൻ്റെ പിന്നെ വേവിക്കാൻ വയ്ക്കുകയാണേ. അപ്പം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു. അപ്പം ഇതൊന്ന് ആവി വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ഇട്ട് ഒരു നാല് വിസിലാവണം, അതാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഒന്ന് വന്നോട്ടെ, ഇത് വന്നോട്ടെ കേട്ടോ. ഇപ്പം ഇത് ആവി ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ഇട്ട് നാല് ചീറ്റ് വെച്ചിട്ടിട്ട് അപ്പോൾ ക്യാരറ്റ് നന്നായി കുക്കാവും. അത് കഴിഞ്ഞ് നമ്മളത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഞാനത് ഓഫ് ചെയ്യുന്നേ.
ഇനി ഇതൊന്ന് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി ഒന്ന് കൂളാവണം. കൂളായതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തരി തരിക്കിൻ്റെ മതത്തിൽ ടേസ്റ്റിൻ്റെ അകത്തില്ല. അപ്പോൾ അതൊന്ന് ഒന്ന് ഇതൊന്ന് പ്രഷർ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവാം കേട്ടോ. ഇപ്പോൾ ഒന്ന് സ്റ്റിക്ക് പ്രഷർ പോയോ നോക്കാം. ഓക്കെ, പോയിട്ടുണ്ട്. വന്നിട്ടുണ്ട് ക്യാരറ്റ്, വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിനൊന്ന് തണക്കാൻ വേണം കേട്ടോ. വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഒരു മിക്സി ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് ചൂടാറിയിക്കോട്ടെ. ഈ മുഴുവൻ വെള്ളം നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ. ഒരു ഇച്ചിരി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് അരച്ചെടുക്കാനുള്ളൊരു ഇത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഈ പാൽപ്പൊടിയില്ലേ, ഈ പാൽപ്പൊടി കൂടി ചേർത്തിട്ടാണ് നമ്മളത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാൽപ്പൊടി ഞാൻ 2 teaspoons യൂസ് ചെയ്തേക്കുന്നത്. ഇത് എന്താ പറയുക, ഇറ്റ്സ് ഓപ്ഷണൽ. നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഇത് ഞാൻ യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ ക്യാരറ്റിനൊരു ചെറിയൊരു പച്ച കുത്ത് ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതൊന്ന് ചൂടാറട്ടെ. ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിന് പോവാം കേട്ടോ. ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ആകണം, നല്ലൊരു പേസ്റ്റ് പോലെ തന്നെയാണ് കേട്ടോ. അല്ലാതെ ക്രംസൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പാല് നമ്മൾ ചേർക്കണം കേട്ടോ. ഈ പാൽ ഞാൻ പറഞ്ഞതാണ്, നമ്മളിപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു തിക് ഡെസേർട്ട് പോലെ കഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച്. ഇപ്പോൾ ഞാൻ എന്തായാലും 1 cup പാല് ചേർക്കുന്നുണ്ട്. അതെ, ഞാനൊരു 1 cup പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ തിക്നെസ് അനുസരിച്ച് കേട്ടോ. അത് ഇച്ചിരി തിക്കായിട്ട് ഞാൻ വന്നെ വേണമെങ്കിൽ ഈ കൺസിസ്റ്റൻസിയിൽ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ചൂട്ടോടെ കഴിക്കുമ്പോൾ അത് അത്ര രസം ഉണ്ടാവില്ല. തണുത്താൽ ഒത്തിരി കട്ടിയായി പോകും. അപ്പോൾ ഒരു ശരിക്കും അപ്പോൾ ഒരു 1 cup പാൽ, അപ്പോൾ മൊത്തം 2 cup പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ ഒന്ന് ഇത് ചെയ്യണം, എന്താ പറയുക, തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് കുറുകാതെയും നോക്കണം കേട്ടോ. അപ്പോൾ 2 cup ഒഴിച്ചു. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ എടുക്കുന്നേ. ഇനിയിപ്പോൾ കുറച്ചും കൊണ്ട് ലൂസായിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റവ് കത്തിച്ച് ഇത് ഇതിലേക്ക് ഒഴിക്കുകയാണേ. ഇനി ഇതൊന്ന് കുറുക്കുക. അത്യാവശ്യം കുറുക്കലാണിത്. അപ്പോൾ ഇപ്പോൾ നമുക്കിത് നല്ലൊരു ബൗളിൽ സെർവ് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ഇനി നമ്മൾ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരിക്കും. അപ്പോൾ പഞ്ചസാര ഇടേണ്ട ഒരു ടൈം ഒന്നും കൂടി ഒന്ന് ചൂടായിക്കോട്ടെ. അത് കഴിയുമ്പോൾ പഞ്ചസാര ഇടാം. ഈ പറഞ്ഞോണം പഞ്ചസാര നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച്. ഇപ്പോൾ ഞാനൊരു 1, 2, 3 വലിയ സ്പൂൺ ഇടുന്നുണ്ട്. പഞ്ചസാര ഇടുമ്പോൾ ഒരു ഇച്ചിരി കൊണ്ട് ഒന്ന് ദിവസമാവും കേട്ടോ.
പിന്നെ നമ്മളിതിൽ ക്യാഷും കൂടി ഇട്ട് ഇത് ചെയ്യണ കാരണം അവരിച്ചിരി തിക്നിങ് ഏജൻറ്റ് പോലെയാണല്ലോ ക്യാഷ് കിടക്കുന്നത്. അപ്പോൾ അത് കണ്ട് അത് ഉണ്ടാവും. പിന്നെ അടിപിടിക്കാതെ ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇനി വേണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടി പാല് നമുക്ക് ആവശ്യമുണ്ട്, കുറച്ചും കൂടി ലൂസായിട്ട് ഇങ്ങനെ ഒരു ഡ്രിങ്ക് പോലെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ചും കൂടി പാല് ഒരു ഹാഫ് കപ്പോളം പാല് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഇനിയിപ്പോൾ ഇത് ഈ ഒരു ലെവലിൽ വെച്ച് ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മധുരം വേണോ എന്നും കൂടി ഒന്ന് നോക്കണം. മധുരം പാകമാണ്. കം ഔട്ട് വെൽ. ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് തിളച്ചോട്ടെ. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നല്ല എന്താ പറയുക, പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ അതിൽ ഫ്രിഡ്ജിൽ തണുത്ത പാലം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഈ ക്യാരറ്റിൻ്റെ ഇത് മാത്രം ഇത് ചെയ്തിട്ട് അത് വെറുതെ ഇച്ചിരി ഒന്ന് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് അപ്പോൾ ആ തണുത്ത പാല് ഇതിലങ്ങ് ചേർത്ത്, ബിക്കോസ് ഓൾറെഡി ക്യാരറ്റ് വെന്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ട് വരത്തില്ല. ആൻഡ് ഈ പാല് നേരിട്ട് അതിൽ ചേർത്തിട്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് നല്ലോണം മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു മിക്സിയിലൊന്ന് എന്താ പറയുക, ഒന്ന് വിപ്പ് ചെയ്ത് എടുക്കുക. അങ്ങനെ എടുത്ത് അത് ഇറ്റ്സ് ഓൾ ഫാസ്റ്റ് തിങ്സിന് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ഇച്ചിരി സമയമല്ലേ, ഇതൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഒന്ന് ചൂട്ടോടെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. ചെറുതായി തിളച്ച് വന്നു തുടങ്ങി, ഈ സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് 3 സ്പൂണാണ് പഞ്ചസാരയാണ് ഇട്ടേക്കണത്, വേണമെങ്കിൽ 4 കൂടി ആവാം. 4 ഇച്ചിരി നല്ല മധുരം നിൽക്കും. ഇതിപ്പോൾ നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മധുരത്തിലാണ്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്യാരറ്റിനുള്ള മണം പോകാൻ അതും കൂടിയും സഹായിക്കും. അപ്പോൾ അതിനെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കുക്കിംഗ് പാർട്ട് കഴിഞ്ഞു. ഏലക്കായൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. ഇറ്റ്സ് കം ഔട്ട് വെൽസ് ഉണ്ടോ. ഇത് ഞാനിപ്പോൾ നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ തണുത്തത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂട്ടോടെയും കഴിക്കാം. നമുക്ക് ഓരോ ചിലവർക്ക് ഇത് ഗീർ എപ്പോഴും നല്ല തണുത്ത് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. തണുപ്പ് കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിലും ദിസ് ഇസ് ഹെൽപ്ഫുൾ. ഇത് ചൂട്ടോടെയും കഴിക്കാം, നേരെ ചൂട്ടോടെയും കഴിക്കാം. അതുകൊണ്ട് അതാണ് ഈ ഒരു ഡിഷിൻ്റെ ഒരു എന്താ പറയുക പ്ലസ് പോയിൻ്റ്. നമ്മൾ ഇറ്റ്സ് ഓൾ വിത്ത് അസ്, സോ അതുകൊണ്ടാണ് ഇറ്റ്സ് എ വെരി ഫ്ലെക്സിബിൾ ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഏത് ടൈപ്പ് ആൾക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലൊന്ന് ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഈ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇച്ചിരി ക്യാഷ് വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് വേണമെങ്കിൽ ഇതിലിപ്പോൾ തന്നെ പോപ്പ് ചെയ്യാം. അപ്പോൾ ക്യാഷ് വറുത്ത ക്യാഷ് ഇതിലിട്ടു. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ റിച്ചാക്കണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം. പിന്നെ ബദാംൻ്റെ ഇത് ബദാം ചേർക്കാം, അല്ലെങ്കിൽ ഡ്രൈ നട്ട്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ദാറ്റ്സ് ഓൾ. ഇനി ഇതും ഇതിലപ്പുറം നമ്മുടെ കുങ്കുമപ്പൂവില്ലേ സാഫ്രൺ, അതും വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇപ്പം അതൊന്നും ചേർക്കാതെ തന്നെ എൻ്റെ കളറ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് സെർവിങ് ഡിഷിൽ മാറ്റട്ടെ. ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡിഷ്. അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെയാണ്. ഇത് ഞാൻ പറഞ്ഞതാണ്, ഇഫ് യു വാണ്ട് ഇറ്റ് യു ക്യാൻ മേക്ക് ഇറ്റ് എ ലിറ്റിൽ മോർ ലൂസ്. പക്ഷേ ദിസ് ഇസ് എ പെർഫെക്റ്റ് എന്താ പറയുക പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊരു വേറൊരു ഫോർമാറ്റിൽ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് അതിന് ഫീഡ്ബാക്കും കൂടി തരണേ. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു ഓൾ ട്രൈ ദിസ്. കുക്ക് വിത്ത് ലവ് and care. Bye-bye. Take care.